ആദ്യം തന്നെ 5 pieces കട്ട് ചെയ്യുക. 8 cm ലെങ്ത്തും 6 cm ബ്രെഡ്ത്തും ഇവിടെ നിന്ന് മുതൽ ഇവിടത്തേക്ക് മടക്കി കൊടുക്കുക. ഇനി അവിടെ മുതൽ ഇവിടത്തേക്ക് മടക്കി കൊടുക്കുക. ഇനി ഇവിടെ നിന്ന് ഇതുപോലെ തന്നെ മടക്കി കൊടുക്കുക. ഇതുപോലെയാണ് ഇട്ട നമ്മൾ ഞാൻ കാണിക്കുന്ന ആ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് റെഡിക്ക് റൗണ്ട് ഒന്നും ആയിരിക്കില്ല, പ്രശ്നമൊന്നുമില്ല. എക്സാക്ട്ലി റൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇനി ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇവിടെ അതുപോലെ തന്നെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു സൂചിയും നൂലും എടുക്കാം. ഇനി നമ്മൾ ഒരു കട്ട് ചെയ്ത് വെച്ച് എടുത്തിട്ട് ഇതുപോലെ മടക്കി കൊടുക്കാം. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ബാക്കി വന്ന ത്രെഡ് അങ്ങ് കട്ട് ചെയ്ത് കളയാം. നമുക്ക് ഇതൊന്ന് ചെറുതായൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതിലുള്ള ഇഷ്ടപ്പെട്ട ബീഡ്സോ സ്റ്റോൺസോ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇതുപോലുള്ള ബീഡ്സോ ഏത് വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ളത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കേടായ മാലയുടെയൊക്കെ ആ ഒരു സ്റ്റോൺസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഒന്നുമില്ലെങ്കിലും പ്രശ്നമില്ല. സാധാരണ ഗിൽട്ട ഫോം ഷീറ്റ്സ് അത് ഓരോ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇത് വെച്ചിട്ടൊന്നുമല്ല ഡെക്കറേറ്റ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഇതേപോലുള്ള ബീഡ്സ് ഉള്ളതുകൊണ്ട് ഇതാണ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഹോട്ട് ഗ്ലൂവോ ഫെവി ബോണ്ടോ ഫെവി കോളോ വെച്ച് ഇത് സ്റ്റിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഫെവി ബോണ്ടാണ്. എല്ലാവരുടെ കയ്യിലും ഹോട്ട് ഗ്ലൂ ഉണ്ടാകുന്നൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഫെവി ബോണ്ട് എടുത്തിരിക്കുന്നത്. ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നോക്കൂ, നല്ല ഭംഗിയില്ലേ ഇതൊക്കെ. എൻ്റെ കയ്യിൽ സെമി ബീഡ്സ് ഉള്ളത് കൊണ്ട് ഞാൻ അതുകൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ അതിലും മനോഹരമായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ റെഡ് ബീഡ്സും കൂടി ഉണ്ട്. അതും കൂടി ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലെ തിട്ടിക്കലോ ഹെയർ ബാൻഡിലോ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ കുഷ്യൻസിലോ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഹോട്ട് ഗ്ലൂവോ അല്ലെ ഫെവി ബോണ്ടോ ആക്കി കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഹെയർ ബാൻഡിലും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഇതുപോലെ ഇതിൻ്റെ ഓരോ ഭാഗത്ത് ഗമ്മ് തേച്ച് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം.